7 ദിവസം കൊണ്ട് കോവിഡ് ഭേദമാകുമെന്ന് അവകാശപ്പെടുന്ന രാംദേവിന്റെ കൊറോണിൽ സാസ്വാരി എന്ന മരുന്നിനെതിരെ ആയുഷ് മന്ത്രാലയം. കോവിഡ് 19 ചികിത്സയ്ക്കുള്ളതാണെന്ന് അവകാശപ്പെടുന്ന മരുന്നിന്റെ ഘടനയും മറ്റ് വിശദാംശങ്ങളും എത്രയും വേഗം സമർപ്പിക്കാൻ ആയുഷ് മന്ത്രാലയം ആവശ്യപ്പെട്ടു. മരുന്നിന്റെ പരിശോധന പൂർത്തിയാകുന്നതുവരെ ഇതിന്റെ പരസ്യപ്രചരണം നിർത്തിവെക്കണമെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ആയുഷ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാംദേവിന്റെ പതഞ്ജലി ഗ്രൂപ്പ് തന്നെയാണ് കൊറോണയിലും പുറത്തിറക്കിയിരിക്കുന്നത്. ഉൽപ്പന്നത്തിന്റെ വലിപ്പം, ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തിയ സൈറ്റുകൾ, ആശുപത്രികൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസ് എന്നിവയുടെ വിശദാംശങ്ങളും പതഞ്ജലിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരീക്ഷണത്തിൽ 100% വിജയമാണെന്നാണ് കമ്പനിയുടെ വാദം. രാജ്യത്തെ 280 കോവിഡ് രോഗികളിൽ മരുന്ന് ഫലം കാണുന്നുണ്ടെന്നാണ് രാംദേവ് അവകാശപ്പെടുന്നത്. കോവിഡ് മരുന്നിനായി ലോകം മുഴുവൻ ശ്രമിക്കുകയാണെന്നും ആദ്യത്തെ ആയുർവേദ മരുന്ന് വികസിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും രാംദേവ് പ്രതികരിച്ചിരുന്നു. ഹരിദ്വാറിലെ പതഞ്ജലി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജയ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും നടത്തിയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് വികസിപ്പിച്ചതെന്നാണ് കമ്പനിയുടെ അവകാശവാദം. അതേസമയം രാംദേവ് പുറത്തിറക്കിയ ഈ ഉൽപ്പന്നത്തിന് രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ അതത് സർക്കാരുകൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് മരുന്ന് എന്ന നിലയിൽ വ്യാജമരുന്നുകൾ വിൽക്കാൻ അനുവദിക്കില്ലെന്ന് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി അനിൽ ദേശ്മുഖ് പറഞ്ഞു. ശാസ്ത്രീയ പരിശോധനകൾ കഴിഞ്ഞ് ആയുഷ് മന്ത്രാലയം അനുമതി നൽകിയാൽ മാത്രമേ സംസ്ഥാനത്ത് മരുന്ന് അനുവദിക്കുകയുള്ളൂവെന്നാണ് മന്ത്രി അറിയിച്ചത്. രാജസ്ഥാൻ ആരോഗ്യമന്ത്രി രഘുശർമ്മയും കൊറോണയിൽ വിൽക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഈ മരുന്ന് വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ മരുന്ന് പരീക്ഷണം നടത്തിയത് നിയമലംഘനമാണെന്ന് കാട്ടി രാംദേവിനെതിരെ കേസ് കൊടുക്കാനായിരുന്നു രാജസ്ഥാൻ സർക്കാരിന്റെ തീരുമാനം. നേരത്തെ കോവിഡിന് ഫലപ്രദമെന്ന് കാണിച്ച് കൊറോണയിൽ മരുന്ന് രോഗബാധിതരിൽ പരീക്ഷിച്ചിരുന്നു. ഇത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജസ്ഥാൻ സർക്കാർ കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. കൊറോണയെ പ്രതിരോധിക്കാൻ അശ്വഗന്ധ എന്ന ആയുർവേദ സസ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് കൊറോണയെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നത് തടയുമെന്നുമുള്ള വാദവും നേരത്തെ രാംദേവ് ഉയർത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ജേണലിന് പരീക്ഷണം അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് രാംദേവ് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജേണലിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. ഒപ്പം ശാസ്ത്രീയ പരീക്ഷണം നടത്തിയെന്ന് പറയുന്നതല്ലാതെ ഇതിനായി മറ്റ് തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കിയിട്ടുമില്ല. കോവിഡിനെ പ്രതിരോധിക്കാൻ യോഗ ശീലമാക്കണമെന്ന വാദവും രാംദേവ് ഉയർത്തുന്നുണ്ട്.